السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بالعلم. وأما بعد، رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تميل بالخير والسعادة. بهم علي بهم രാവിലെ ഉള്ള നമ്മുടെ ക്ലാസ്. ആ റൂമിലാണ് നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട്, വിലക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ജീവിതം നയിച്ച് വിജയികളാവുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾക്കൊള്ളിക്കട്ടെ. ഈ ഭൗതിക ദുന്യാവില് അള്ളാഹുവിന്റെ പുത്രത്വം മറ്റും മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയാവുന്ന സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. നമ്മുടെ കൺമുമ്പിലൂടെയൊക്കെ പറന്നു പോകുന്ന പറവകൾ ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. രാവിലെ വീട്ടിൽ നിന്നും മുട്ടിയ വയറുമായിട്ട് പുറത്തിറങ്ങി വൈകിട്ടാകുമ്പോഴേക്കിന് വയറുനിറച്ച് വരുന്നു. തൗദു ഹിമാസം വത്തറുഹു ബിത്വാന, പ്രഭാതത്തിൽ അവർ മുട്ടിയ വയറുമായിട്ട് പുറത്തിറങ്ങുന്നു, പ്രദോഷം വൈകിട്ട് അവര് വയറു നിറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. അതൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, വമാമിൻ ദാബത്തിനില്ല അലല്ലാഹു റിസ്ഖുഹ, ഭൂമിയിൽ അള്ളാഹു പടച്ചെയ്ത് സൃഷ്ടിജാലങ്ങൾക്കും അവന് ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞു. ഇതിലൂടെ അത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ്. മാത്രവുമല്ല, നമുക്കെയും ഒരു വീട് എന്ന് പറയുമ്പോൾ വളരെ പാടുപെട്ടുകൊണ്ടും അല്ലാതെയും എടുക്കുന്നവരുണ്ട്. ഒരുപാടുമില്ലാതെ സമയം കിട്ടായിട്ട് കാശ് കൊണ്ടൊക്കെ കുടുങ്ങിയിട്ട് സമയം കിട്ടായിട്ട് എടുത്ത് പൂർത്തിയാക്കാൻ കഴിയാത്തവരും, തറയിട്ട് അതിന് മുകളിലൊന്ന് കല്ല് വെക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരും, അങ്ങനെയും പലവരുമുണ്ട്. ലോകത്തിന്റെ നിലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് അങ്ങനെ കൊടുക്കും, ചില ആളുകൾക്ക് ചിലപ്പോൾ ഒന്ന് കുറക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിനൊക്കെ ഹിക്മത്തുമുണ്ട്. എന്നാൽ നാം കാണുന്ന ഈ പറവകളിൽ ചിലതൊക്കെ, ചിലതിന്റെ സൗണ്ട് വലിയ സൗണ്ടായിരിക്കും ശബ്ദം, പക്ഷെ അവിറ്റങ്ങളുടെ ചുണ്ടുകൊണ്ടാണ് അവിറ്റങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നത്. ചില കുരുവികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ചുറ്റുഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ കിളികളുടെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഒരുപോലെ ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതൊക്കെ നേരെ കൺമുമ്പിൽ കണ്ട് മനസ്സിലാവുകയാണ്. അവരും അങ്ങനെ ജീവിക്കുന്നു. ചില ജീവികളാണെങ്കിൽ വൃക്ഷങ്ങളിലൂടെ മാത്രം അള്ളിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ടവരായിട്ട് നമുക്ക് തോന്നും. അണ്ണാനപ്പം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുന്ന ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കുദ്രത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അതിലൂടെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്ന ബോധം നമുക്ക് വരേണ്ടതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ചില വഅദുകൾ, കരാറുകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ചില വഅദുകൾ, ചില പേടിപ്പിക്കൽ, അതായത് ചില ഭയാനകതകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ചില തർഗീബ് തർഹീബ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ അതിലേക്ക് അടുക്കാനുള്ള പ്രേരണ നൽകുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോടിങ്ങനെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വഅദ് വഈദിനെയും തർഗീബ് തർഹീബിനെയും ഒക്കെ നോക്കിയിട്ട് ഹദർ ചെയ്യേണ്ടുന്ന, ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോകലാണ് യുക്തിയും ബുദ്ധിയും. അതിനു മുമ്പിൽ ഈ കാണുന്ന കുദറത്തുകൾ നമുക്ക് ശക്തി നൽകുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൗഹീദിലേക്ക്, അവൻ ഏകനാണ് എന്ന ആദർശത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചതും അങ്ങനെയാണ്. വഅദ് തന്നിട്ടും വഅയ്ദ് തന്നിട്ടും തർഗീബ് തന്നിട്ടും തർഹീബ് തന്നിട്ടുമാണ് ചില കാര്യങ്ങൾ അള്ളാഹു നമ്മെ വിലക്കി, അവിടെ ഇൻദാർ ചെയ്തു, പേടിപ്പിച്ചു.
അതിനെ ആ എഴുതാറിലൂടെ നമുക്ക് സജിർ മാറി നിൽക്കണം എന്നത് നമുക്ക് അറിയിച്ചു തന്നു. അതിന് പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളോട് ഇങ്ങനെ ചെയ്തത് എന്തിന് എന്ന് ചോദിക്കുകയല്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്ന് ചോദിക്കുകയല്ല. അതിൻ്റെയൊക്കെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ നമുക്കതിന് രേഖകൾ തന്നിട്ടുണ്ട്. രേഖകൾ അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ ഇവിടെ അയച്ചു. ഓരോ കാലഘട്ടത്തിലുള്ള ആ സമൂഹത്തിലേക്ക് അതത് കാലങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അയച്ചു. അള്ളാഹു അത് ഇങ്ങനെ പറയുന്നു നമ്മോട്, റുസുലൻ മുബശ്ശിരീന വ മുന്ദിരിൻ. റുസുലൻ അള്ളാഹുവിന്റെ ദൂതന്മാർ, അവർ മുബശ്ശിരീന സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നവരാണ്, മുന്ദിരീന ഭയപ്പെടുത്തി അറിയിക്കുന്നവരുമാണ്. എന്തിനാണ് അങ്ങനെ അയച്ചത് എന്ന് അള്ളാഹു പറയാ, അല്ലാ യക്കൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്ത്. അള്ളാഹുവിന് എതിരിൽ ഒരു ലക്ഷ്യം, ഒരു രേഖ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട്. മുർസലീങ്ങളെ പറഞ്ഞ അയച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടില്ല എന്നുള്ള വിഷയം വരാതിരിക്കാൻ വേണ്ടി. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പരന്നു കിടക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെ മുമ്പിലും ഈ സന്ദേശം എത്തുന്നുണ്ട്. ഒരു വിധേനെ അല്ലെങ്കിൽ മറ്റൊരു വിധേനെ എത്തും, ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, കൊണ്ടില്ല എന്ന് പറയുന്നത് നിരർത്ഥകമാണ്, അർത്ഥമുള്ളതല്ല. കാരണം അതിന്റെ ആ ഒരു പറച്ചിൽ അതിനെ തടയിട്ടുകൊണ്ട് തന്നെയാണ് അള്ളാഹു മുബശ്ശിരീങ്ങളായിട്ടും മുന്ദിരീങ്ങളായിട്ടും പ്രവാചകന്മാരെ അയച്ചത്. പ്രവാചകർക്ക് ശേഷം അവരുടെ പിൻഗാമികളായിട്ട് നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം സ്വഹാബത്ത് വന്നു. സ്വഹാബത്തിന് ശേഷം താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ, അങ്ങനെ 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 പരമ്പരയായിട്ട് ഇങ്ങനെ വന്നപ്പോ അള്ളാഹുവിന്റെ ദീനിന് നമുക്ക് മനസ്സിലാക്കി തന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരും ആരിഫ്യങ്ങളും ഔലിയാക്കളും ഒക്കെ വന്നു. അപ്പോൾ നമ്മൾ ഏത് വഴിക്ക് നീങ്ങണമെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ മുർസലീങ്ങളുടെ സ്വഭാവക്കാരായിട്ട് ഇന്ന് നിൽക്കുന്നത് ആരാണ്? അവരെ നോക്കുന്നത്. താഴ്മയുള്ള ജീവിതം, എളിമയാർന്ന ജീവിതം, അഹന്തതയില്ലാത്ത ജീവിതം, കാപട്യമില്ലാത്ത ജീവിതം, കളവ് പറയാത്ത ജീവിതം, ആളുകളോട് ഇടപഴകുമ്പോൾ ആരെയും ഒരാളെ വലുതാക്കി ഒരാളെ ചെറുതാക്കൽ ഇല്ലാത്ത ജീവിതം, അതുപോലെ തന്നെ ഭീകരവാദമോ അല്ലെങ്കിൽ വിഘടിച്ച സ്വഭാവങ്ങളോ കാണിക്കാത്തവർ, ശത്രുവിനോടും മിത്രത്തോടും മിത്രുവിനോടും ഒക്കെ ഒരേ നിലയിൽ പെരുമാറി അവരൊക്കെയും സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന സ്വഭാവമുള്ളവർ, അങ്ങനെയാണ് ആ സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള ആളുകളായിട്ട് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരാണ് എന്ന് നമുക്കൊക്കെയും ബോധത്തോടുകൂടെ മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ചെരിതിരിഞ്ഞുകൊണ്ടുണ്ടാകുന്ന കാട്ടിക്കൂട്ടലുകളിലൂടെയോ അല്ലെങ്കിൽ അഭിനയത്തോടു കൂടെയോ വാക്ക് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം അത് വേണ്ടതോ വേണ്ടാത്തതോ എന്നുള്ളത്. അവിടെയാണ് നമ്മളൊക്കെ എത്തിപ്പെടേണ്ടത്. അതിന് നമുക്ക് വലിയൊരു രേഖയാണ് റുസുലൻ മുബശ്ശിരീന വ മുന്ദിരി. അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടും ഭയപ്പെടുത്തി അറിയിക്കുന്നവരായിട്ടും മുർസലീങ്ങളെ നമ്മളിലേക്ക് അയച്ചു. മുർസലീങ്ങൾ വന്നതിന് ശേഷം പിന്നെ ഒരു രേഖ ലക്ഷ്യം ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ട് എന്ന് ആ പറഞ്ഞതിൽ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇന്നും നാളെയും നമ്മൾ എവിടെ നിൽക്കണം, ആരെ കൂടെ പിൻപറ്റണം, എങ്ങനെയാണ് നമ്മൾ ചലിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ ഒരു രേഖ ഈ പറഞ്ഞ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടാനോ കൺഫ്യൂഷൻ ആവാനോ ഉള്ള ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലില്ല. കാരണം ഈ പറഞ്ഞ ആയത്ത് നമുക്കതിന് ലക്ഷ്യം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അക്കാര്യത്തെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലൗ അന്ന അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി ലഖാലു റബ്ബനാ ലൗലാ അർസൽതനാ റസൂല വറത്തബി ആയാതിക മിൻ ഖബ്ലി അന്നദില്ല വന. ഞങ്ങൾ നിന്നരും നീഴരും ഒക്കെ ആവുന്നതിന് മുമ്പ് നിന്റെ ആയത്തുകളെ ഞങ്ങൾക്ക് പിൻപറ്റാമായിരുന്നു, ഞങ്ങളുടെ മേലൊരു പ്രവാചകൻ അയക്കുമായിരുന്നെങ്കിൽ എന്ന് അവർ പറയും. അവരെ നമ്മൾ നശിപ്പിച്ചത് ഇതിനു മുമ്പ് അവർ കഥാപ് കൊടുത്തത് ഇങ്ങനെയുള്ള വാദഗതികൾ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രവാചകനെ അയച്ചുകൂടായിരുന്നതിനുള്ള വാദകളുണ്ടായിട്ട് ഇപ്പൊ വിഭാഗം വന്നിരുന്നു, പക്ഷെ അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ കണ്ണടച്ചു പോയി എന്നാണ്. അപ്പൊ ശക്തിയാണ് പറഞ്ഞ ആയത്തിൽ അതിന്റെ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിൽ പറഞ്ഞ എന്താ അറിയോ, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. നേരത്തെ ആയത്തിൽ പറഞ്ഞത്
ഇങ്ങനെയാണ്. നമ്മൾ മുർസലീങ്ങൾ അയക്കുന്നതിന് മുമ്പ് ഒരു അദാബ് കൊണ്ട് അവരെ നശിപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പറയും, റബ്ബന ലൗല അർസൽതൈലൈന റസൂല, ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അയച്ചുകൂടായിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഫനച്ചബി ആയാച്ചിക്ക് അതിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് ഞങ്ങൾ പിൻപറ്റുമായിരുന്നല്ലോ. മുൻകബിലി അന്നദില്ല വനസ്ത, ഞങ്ങൾ നിന്നരും നീചരും നികൃഷ്ടരുമാകുന്നതിന് മുമ്പ് എന്നവര് മുർസലീങ്ങൾ അയച്ചിട്ടില്ലെങ്കിൽ പറയുമെന്നാണ്. അപ്പൊ മുർസലീങ്ങൾ അയക്കുക എന്ന ഒരു മാനദണ്ഡം നമുക്ക് ഇന്ന് ആരുടെ പിന്നിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ പോകണം എന്നതിലേക്കുള്ള വലിയ ഒരു തെളിവാണ്. ആ അയച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ തൗഹീദിലേക്ക് ത്വാഅത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് എന്നർത്ഥം. അതാണ് വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്തുകും മൗഇദതുൻ മിർ റബ്ബികും വ ശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വ ഹുദൻ വ റഹ്മതൻ ലിൽ ൂ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെ? പ്രവാചകർ മുഖേന. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകർ മുഖേന വന്നു. പ്രവാചകർക്ക് ശേഷമുള്ള സഹാബത്തും അനുയായികളും അതിനുശേഷം താബിഈങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് ഉള്ളത് നമ്മുടെ മുമ്പിൽ ആ വഴി കാണിച്ചു തന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. ഉപദേശങ്ങൾ നൽകുന്നു, നിർദ്ദേശങ്ങൾ തന്നു, പാലിക്കാൻ നമ്മൾ അർഹരാണ്. അവർ പറയാനും അർഹരാണ്. കേട്ടിട്ടില്ല എങ്കിൽ അവരുടെ മേല് ഒരു ആക്ഷനും ഇല്ല, ഒരു പണിഷ്മെന്റും ഇല്ല. കാരണം ഖുർആൻ അത് പറഞ്ഞതുമാണ്. കാരണം ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക്, ഏത് രോഗത്തിനും അത് ഷിഫയാണ്. ഹസദുള്ള ആളുകൾക്ക് ഹസദനെ മാറ്റിവെക്കാൻ കഴിയും, ഖിബറുള്ള ആളുകൾക്ക് അത് മാറ്റിവെക്കാൻ കഴിയും, ഹക്കതുള്ള ആളുകൾക്ക് അത് മാറ്റിവെക്കാൻ കഴിയും, പോര്, വാശി, കുശുമ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിവെക്കാൻ കഴിയും. വഹുദം വറഹ്മത്തല്ലുമിന് ഹിദായത്തും മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പേടിപ്പിച്ചറിയിക്കുന്ന വിഷയങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണ്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽഇബാദ്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പേടിപ്പിക്കുന്നു, നിശ്ചയം അള്ളാഹു തന്നെ. അല്ലാഹു റഊഫും ബിൽഇബാദ്. അങ്ങനെയാണെങ്കിലും അള്ളാഹു അടിമകളോട് വളരെ കാരുണ്യവും കൃപയും കാണിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് പേടിപ്പെടുത്തൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും മനസ്സിലാക്കണം, അള്ളാഹു റഊഫുർ റഹീമാണ്. പക്ഷേ അതിര് കടന്ന നിലയിൽ ധിക്കാരികളായിട്ട് പോകുമ്പോഴാണ് ശിക്ഷയ്ക്ക് കാരണക്കാരാകുക. അള്ളാഹു വീണ്ടും ഖുർആൻ കൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഫഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഅദറു. വളരെ പോയിന്റ് ഉള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് ഫാദറും അവനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഞാനും നമ്മളും സൃഷ്ടികളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളത് എന്ത് ഏത് എന്ന് അവർ മറ്റുള്ളവനെ അറിഞ്ഞോളമെന്നില്ല, അഭിനയിക്കാം. പക്ഷെ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ സന്തോഷം തരുന്നതും നമുക്ക് പേടിപ്പിച്ചറിയിക്കുന്നതും തർഹീബ് തർഹീബ് തരുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളത് അറിയുന്നവനായ അല്ലാഹു ആകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് പോയിന്റ്, വളരെ വ്യക്തമാണ്. ഫാദറുഹു, അവനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതുകൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ കുദരത്ത് മനസ്സിലാക്കുക എന്നത്. ഇത് മുത്തഖിയായി ജീവിക്കുന്ന ഒരാൾക്ക്, തഖ്വയിലേക്കുള്ള പാരം കടക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ബോധം വരികയുള്ളൂ. അതിനാണ് ഇത് വീണ്ടും ആയത്തുകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിശദീകരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അറിയും. അതുകൊണ്ട് ഫഹദറൂ, അവനെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറഞ്ഞു, അള്ളാഹുവിന്റെ ആ മഹത്വത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു തന്നു, വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ ഖുദറത്തിനെ നമ്മളോട് എടുത്തു കാണിച്ചു തന്നു, നമ്മളോട് പറഞ്ഞു, വത്തഖൂനിയ ഉലിൽ അൽബാബ്, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിലും നിങ്ങൾ ശരിക്കും ബോധമുള്ളവരാണെങ്കിലും ഒത്തക്കൂനി, എന്നെ നിങ്ങൾ സൂക്ഷിച്ചോളി, എന്നൊക്കെ നിങ്ങൾ തക്കുവ ചെയ്തോളി എന്ന് അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തക്കുവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെ കൂടെ ആരെ ഒപ്പം നിൽക്കണമെന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ അഗ്നികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നസീഹയിൽ ആയത്തുകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മളത് ഓർമ്മിച്ചത്.
ഈ ഓർമ്മകളിലൂടെ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനാഖിബ് ആ ശ്രേഷ്ഠത കേട്ടിരുന്നു. അതിൽ ഒരു ഹദീസും കൂടി നമുക്ക് കേൾക്കാം. وعن علي رضي الله تعالى عنه علي رضي الله تعالى عنه റിപ്പോർട്ട് വന്നിരിക്കുന്നു. കാര അവർ പറയാണ് കാനത്തില്ലി എനിക്കുണ്ടായിരുന്നു മൻസിരത്തൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ലം തകുല്ലി അഹദ് മിനൽ ഖലായിഖ് യാതീഹി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരുന്ന ഒരു സൃഷ്ടികൾക്കും അത് ഉണ്ടായിരുന്നില്ല. എനിക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. ഏത് കൂരിരുട്ട് സമയത്ത് അർദ്ധരാത്രി വന്നാലും ശരി ഉണ്ടായിരുന്നു. രാത്രിയെ ആറംശയിച്ചിട്ട് അതിന്റെ അവസാനത്തെ ആറിന്റെ ആറിലൊന്നിന്റെ ഭാഗത്തേക്കാണ് ആ സമയം അഴല സഹർ എന്ന് പറയുന്നത്. ആ സമയത്ത് വന്നാലും അർദ്ധരാത്രി ഉറക്കിൽ ഉള്ള ആ സമയത്ത് വന്നാലും എനിക്കൊരു പരിഗണനയുണ്ട്. ഫാപൂര് ഞാൻ പറയും അസ്സലാമു അലൈക്കും യാ നബീ അല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞേ വരുമ്പോൾ ഫൈൻ തനഹനഹ ഞാനെന്ന് ഒച്ചനക്കിയാൽ ഇൻസറഫ്തു ഇലാ അഹ്ലി എന്റെ അഹ്ലിയിലേക്ക് അള്ളാഹു ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, തിരിഞ്ഞു നോക്കും. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അങ്ങനെ ഇല്ല ദഹൽ ത്വാലി ഞാൻ അപ്പോൾ അങ്ങോട്ട് കടക്കുകയും ചെയ്യും, പ്രവേശിക്കുകയും ചെയ്യും. ഈ രീതിയിലുള്ള ബന്ധമായിരുന്നു എന്നോട്, ഈ രീതിയിലുള്ള അടുപ്പമായിരുന്നു എന്നോട് മഹാന ആലി പറഞ്ഞു അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട്. അവർ തന്നെ പറയുന്നു കുന്ത് ഷാഖിയൻ ഞാൻ ഒരു സമയത്ത് ഒരാവലാതി പറഞ്ഞുകൊണ്ട്. ഇതാണ് ഷാഖി എന്നൊക്കെ പറഞ്ഞ ഇത്രേ അർത്ഥമുള്ളൂ, ഒരാവലാതി ഒരു വേവരാതി ഒരു പ്രയാസം നമ്മൾ പറയുക എന്നുള്ളൂ. അല്ലാതെ ഷിക്ക എന്ന് പറയുമ്പോഴത്തേന് അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഇവന് അള്ളാഹു ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റ് ചെയ്തു എന്ന് ഇല്ല. ഷിക്കായത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷിക്കായത്ത് പറഞ്ഞു തന്നെയാണ് അലി അള്ളാഹു തന്നെ പറയുന്നത്. അപ്പൊ അവിടെ അപകടം ഉണ്ടായോ? വെറുതെ ഒരു ബെയ്ത്ത് എടുത്തിട്ട് എങ്ങനെ കുഴപ്പമുണ്ടാക്കും? അർത്ഥം മറിച്ചും മനസ്സിലാക്കാൻ കഴിയാതെ കുന്ത് ഷാഖിയൻ ഞാനൊരു വിവരാതി പറയുന്ന ഒരാളായിരുന്നു. ഞാനൊരു ഷാഖി എന്നാൽ ഞാൻ രോഗിയായിരുന്നു. അതിന്റെ ഉള്ളർത്ഥം ഷാഖി എന്നാൽ ഞാൻ രോഗിയായിരുന്നു, ഞാനൊരു വിവരാതി പറയുന്ന ആളായിരുന്നു. അപ്പൊ മറബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ എന്റെ അരികിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത് വാന ആക്കൂ ഞാൻ അങ്ങനെ പറയണ്ട അള്ളാഹു പറയണം ഞാൻ അങ്ങനെ പറയണം അള്ളാഹുമീൻ എന്റെ അവധി അടുത്തിട്ടുണ്ടെങ്കിലും ഫരിഹന് എനിക്ക് എന്റെ സന്തോഷത്തോടുകൂടെ തന്നെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകും അള്ളാഹുവേ. എന്നെ പിന്തിയതാണെങ്കിൽ ഫർഫാഗനി എന്ന് പറഞ്ഞാല് അങ്ങനെ പിന്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സൃഷ്ടിച്ച ആവിഷ്കാരത്തിൽ എനിക്ക് വിശാലത നൽകണല്ല. എനിക്ക് ബല ആണ് കുറച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളാണ് തരുന്നെങ്കിൽ എനിക്ക് ക്ഷമ നൽകണം. ഫഖാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൈഫ കുൽത എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു ഫാദരിഹി അവർ മിനി മടക്കി പറഞ്ഞു ഫഖാല കാലാചോദന പറഞ്ഞാൽ ഫല്ലറബ്ബഹു ബിരിജ്ലിഹി അങ്ങനെ കാലും കൊണ്ടൊന്നിങ്ങനെ തട്ടി എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ആഫിഹി കാലുകൊണ്ട് ഇങ്ങനെ അലുകളെ തട്ടിയിട്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞു അല്ലാഹുമ്മ ആഫിഹി അല്ലാഹുവേ അലി എന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കുക ആരോഗ്യം നൽകുക വസ്ഹി അവർക്ക് ശിഫ നൽകുക എന്ന് പറഞ്ഞു. കാല റാവി ഷക്കുർ റാവിയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിനു ശേഷം എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടേ ഇല്ല. പ്രവാചകൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഒരൊറ്റ ദുആയാണ്, ആ ദുആയുടെ ഫലം ഞാൻ അനുഭവിച്ചു. എനിക്കതിനു ശേഷം ഒരു വേദന ഞാൻ അനുഭവിച്ചവരായിട്ട് ഇതായിരുന്നു ആലി റളിയല്ലാഹു തആല അൻഹു പ്രവാചകനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ പ്രത്യേകതകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന് പറയാനും അത് കേൾക്കാനും അത് വെച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.